എല്ലാവർക്കും വീണ്ടും നമസ്കാരം. മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുകയാണ്. ഇത് വീണ്ടും ഒരു മറുപടി തന്നെയാണ്. നമ്മുടെ ജയപ്രസാദ് ഡോക്ടർ, ബഹുമാനപ്പെട്ട ജയപ്രസാദ് ഡോക്ടർ നമുക്ക് വീഡിയോ ചെയ്യാനൊരു നല്ല സ്പെസിമനായി മാറുകയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്ന് അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്ന വിഷയം അന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച എന്നാണ്. പുള്ളിക്ക് ഉണ്ടായ, അദ്ദേഹത്തിനുണ്ടായ ഒരു അസുഖം, ആ അസുഖത്തിന് അദ്ദേഹം കഴിച്ച മരുന്ന്, അത് വർക്ക് ചെയ്തത് ഹോമിയോപ്പതിയിലെ തിയറികൾ പ്രകാരം തന്നെയാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കാനൊരു ശ്രമം നടത്തി. അത് വീണ്ടും അദ്ദേഹം നടത്തുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, ഹോമിയോപ്പതി ഫാർമസി അതിൽ എനിക്ക് വേണ്ടത്ര പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ പല അബദ്ധങ്ങളുമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അത്, ആ വീഡിയോ ഇവിടെ അവൈലബിൾ ആണ്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ പറഞ്ഞ വിഷയത്തിൽ നിന്നും നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് എടുത്ത് പറയുകയാണ്. അതായത് എന്താണ് നമ്മൾ ഈ ഒരു ഇപ്പോൾ ഈ അവതരിപ്പിക്കുന്ന മറുപടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, ഒന്ന്, ഹോമിയോപ്പതി മരുന്നുകളിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ഉയർന്ന ആവർത്തികളിലെല്ലാം തന്നെ നാനോ കണികകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാമ്പിൻ വിഷത്തിൽ നിന്നും എടുത്ത ഈ മരുന്നും അതിലും നാനോ കണികകളുണ്ട് എന്ന് അദ്ദേഹം സമർത്ഥിക്കാനൊരു ഒരു ശ്രമം നടത്തുന്നു. ഒന്നത്. രണ്ടാമത്തത്, അദ്ദേഹം പറയുന്നത് ഇത് ഹോമിയോപ്പതിക് പ്രിസ്ക്രിപ്ഷൻ തന്നെയാണ്, അതായത് ഹോമിയോപ്പതിയുടെ തിയറിയിൽ പറഞ്ഞ പ്രകാരമുള്ള പ്രിസ്ക്രിപ്ഷൻ തന്നെയാണ് നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹോമിയോപ്പതിക് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതൊരു ഹോമിയോപ്പതിക് പ്രിസ്ക്രിപ്ഷൻ ആവണമെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയ ഒന്നുമില്ല, രണ്ടേ രണ്ട് ക്രൈറ്റീരിയ വേണ്ടു. അതിലൊന്ന് എന്ന് പറയുന്നത് അത് സമം സമയന ശാന്തി, നമ്മൾ സിമിലിയ സിമിലിബസ് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളതാണ് നമ്പർ വൺ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അത് ആവർത്തിച്ച്, അതായത് ഡയലൂഷൻ നടത്തിയിരിക്കണം, അത് ഉയർന്ന ആവർത്തികളിലേക്ക് പോയിട്ടുണ്ടാവണം. അപ്പോൾ ഇത് രണ്ടും എവിടെയാണ് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം നമ്മളുടെ ഓർഗനൺ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഹോമിയോപ്പതിയുടെ കിതാബിലുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് പ്രകാരം സിമിലിയ സിമിലിബസ് എന്ന് പറയുന്നത് എന്താണ്, നേച്ചേഴ്സ് ലോ ഓഫ് ക്യൂർ എന്താണ്, ഇത് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നു. ഇത് ഫോളോ ചെയ്യുമ്പോഴാണ് ഹോമിയോപ്പതി എന്നാവുന്നത്, കാരണം അങ്ങനെ തന്നെയാണ് ഹോമിയോപ്പതിയിലേക്ക് കണ്ടെത്താൻ, ഹോമിയോപ്പതി കണ്ടെത്താനുള്ള കാരണം പോലും അത് തന്നെയാണ്. സിങ്കോണ ബാർക്ക് എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടു. അപ്പോൾ പിന്നീട് പറയുന്നത് ഇത് ഉയർന്ന ആവർത്തികളിലേക്ക് കൊണ്ടുപോകണം, അതിനെ ആവർത്തിച്ച് നമ്മൾ ഉരയ്ക്കുകയും ഇളക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ, അതിലൂടെ മരുന്നിലടങ്ങിയിരിക്കുന്ന, ക്രൂഡ് മരുന്നിലടങ്ങിയിരിക്കുന്ന മെഡിസിനൽ എനർജി അത് പതിയെ പതിയെ പുറത്തേക്ക് വരികയും അതാണ് ജീവശക്തി സിദ്ധാന്ത പ്രകാരം അന്ന് നിലവിലുണ്ടായിരുന്ന, ഇന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആ സിദ്ധാന്ത പ്രകാരം അസുഖങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ജീവശക്തിക്ക് ഉണ്ടാവുന്ന കുഴപ്പങ്ങളാണ്. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിസിൻ എനർജി വേണം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഓർഗനോൾ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെയാണ് അത് ചെയ്യുന്നതും. ഇന്നും കമ്പനികൾ, മരുന്നുണ്ടാക്കുന്ന കമ്പനികൾ അത് അന്ധമായി ഫോളോ ചെയ്യുന്നു, അതാണ് ഇന്നിവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇന്ന് ചില ആളുകൾ റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിലെല്ലാം നാനോ കണികകളാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് ഈ നാനോ കണികകൾ ഹോമിയോപ്പതിയിൽ എന്താണ് എന്നുള്ളത്, അതിൻ്റെ വാസ്തവം എന്ത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി നോക്കുന്നത്. രണ്ടാമത്തത്, അതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹം ഉന്നയിച്ച ഈ പാമ്പിൻ വിഷം, അത് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ എങ്ങനെയാണ് ഈ ലോ ഓഫ് സിമിലാർസ് എന്ന് പറയുന്ന നമ്മളുടെ സിമിലിയ പ്രിൻസിപ്പിൾ, സമം സമയന ശാന്തി എന്ന സിദ്ധാന്തം അവിടെ പാലിക്കപ്പെടാതെ പോകുന്നത് എങ്ങനെയെന്നുള്ളതും നമ്മളിവിടെ കാണാൻ നമുക്ക് സാധിക്കും. നമുക്ക് ആദ്യം അതിൽ നിന്നും തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നാമതായിക്കൊണ്ട് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പറയുകയാണ്, അതായത് ഒരു വസ്തു അതൊരു സിംറ്റം ഉണ്ടാക്കുന്നു, ആ സിംറ്റം വേറൊരു രോഗിയിൽ കാണുമ്പോൾ ആ സിംറ്റം ഉണ്ടാക്കാൻ കഴിവുള്ള നേരത്തെ നമ്മൾ കണ്ട വസ്തു അത് നേർപ്പിച്ച് നമ്മൾ കൊടുക്കുന്നു, അങ്ങനെ അസുഖം മാറ്റുന്നു. നേർപ്പിക്കുക എന്ന് പറയുന്നത് പിന്നീട് വന്ന കാര്യമാണ്, പക്ഷേ ആദ്യമൊക്കെ അതങ്ങനെ തന്നെ കൊടുത്താൽ മതി എന്നുള്ളൊരു രീതിയിലാണ് വന്നിരുന്നത്. അപ്പോൾ ഈ നേർപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞല്ലോ, അതായത് ഇതിൻ്റെ മരുന്ന് കൊടുക്കുമ്പോൾ ഉണ്ടാവുമ്പോൾ ശരീരത്തിനുണ്ടാവുന്ന അഗ്രവേഷൻസ്, അത് അസുഖം കൂടുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അത് ചെയ്തത്. പക്ഷേ ഇന്ന് പക്ഷേ അതൊക്കെ മറന്ന് നേർപ്പിക്കുമ്പോൾ എന്തോ ഒരു വലിയ എനർജി ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞു
പറഞ്ഞിരുന്ന കാലത്തിൽ നിന്നും മാറിയിട്ട് ഇന്ന് നാനോ കണികകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിർമ്മിക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് വരെ ഇന്ന് കാര്യങ്ങൾ വിശദീകരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാമ്പിൻ വിഷം നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുണ്ട്. അതല്ലാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റാൻ വേണ്ടി പാമ്പിൻ വിഷം അങ്ങനെ കുടിച്ചു അല്ലെങ്കിൽ അതൊന്നുമല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് വീഡിയോ ഒന്നും കൂടിയും അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവേണ്ട ഒരു വിഷയമേ ഉള്ളൂ. എന്നിരുന്നാലും നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു പാമ്പിൻ വിഷം, അത് വിഷം നമ്മൾ തീണ്ടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ്, അത് ഒരിക്കലും ആ പാമ്പിൻ വിഷം എടുത്ത് കുടിച്ചാൽ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മളുടെ മെറ്റീരിയൽ മേടിക്കുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന സിംറ്റംസ് വായിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ഈ മറ്റേ പോയിസണിങ് സിംറ്റംസ് ആണ്. അതായത് പാമ്പിൻ വിഷം ശരീരത്തിൽ കടിയിലൂടെയോ കടിയിലൂടെ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത്തരത്തിലുള്ളൊരു സിംറ്റം അത് മാറ്റുന്നതിന് വേണ്ടി ഒരു ഹെമറജിക് ടെൻഡൻസി ഉള്ള ഒരു സിംറ്റം നമുക്ക് മറ്റൊരു രോഗിയിൽ കിട്ടുന്ന സമയത്ത് അത് നേർപ്പിച്ച് കൊടുത്താൽ മതി എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ആ ശാസ്ത്രമാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതിന് ശാസ്ത്രീയ അടിസ്ഥാനം ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഭക്തന്മാർക്ക് ഇത് പറഞ്ഞിട്ട് തിരിയുന്നില്ല, അവർക്ക് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അപ്പോൾ അതിൽ ഇനി നമുക്ക് കൂടുതലൊന്നും പറയാൻ കഴിയില്ല. അതല്ലാതെ നമ്മൾ ഈ അന്ന് പറഞ്ഞ പോലെ ഈ വൈറ്റൽ ഫോഴ്സും നാനോ കണികകളൊക്കെ ആയിട്ട് വരുമെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അന്ന് മുൻകൂർ ജാമ്യം എടുത്തത് തന്നെ. കാരണം അതിന് നമുക്ക് മറുപടി പറയേണ്ട കാര്യമില്ലാന്നു പറയാൻ കാരണതാണ്. അതായത് ഒളിച്ചോട്ടമൊന്നുമല്ല. ഏതായാലും ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നാനോ കണികകളെ തന്നെ എടുത്ത് ഒന്ന് വിശദീകരിക്കാനാണ്. ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതി മേഖലയിൽ നാനോ കണികകൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അത് നമ്മളുടെ ഒരു അന്ധമായ അല്ലെങ്കിൽ ഒരു അബദ്ധ ധാരണയാണ്. ഹോമിയോപ്പതിക്ക് നാനോ പാർട്ടിക്കൽ തിയറി അല്ലെങ്കിൽ നാനോ കണികൾ ഹോമിയോ മരുന്നിൽ കണ്ടെത്തി എന്ന് പറയുന്നത് കൊണ്ട് ഹോമിയോപ്പതിക്ക് എന്തോ വലിയ ഒരു നേട്ടമുണ്ടായി എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അതൊരു അബദ്ധ ധാരണയാണ്. കാരണം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടത്തിയ പരീക്ഷണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക അവർ ചില ലോഹങ്ങളെയാണ് പഠിച്ചത്. ഇനീഷ്യലി അവർ പഠിച്ചത് ലോഹങ്ങളെയാണ്. അതിൽ സിങ്ക്, ലെഡ്, ഗോൾഡ് ഇതുപോലെയുള്ള ചില മെറ്റൽസ് എടുത്തിട്ടാണ് അവർ നാനോ പാർട്ടിക്കുലേറ്റ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയത്. അതിനകത്ത് അവരത് കാണുകയും ചെയ്തു. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മളെ ചോദ്യം വരുന്നത് ഇവിടെയാണ്. ഒരു വസ്തു എടുത്ത് ഒരു സൊല്യൂഷൻ നമ്മളെടുത്തു, മരുന്ന് എന്ന് പറയുന്ന സൊല്യൂഷൻ നമ്മളെടുത്തിട്ട് അതിനകത്ത് ഒരു കണികകൾ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് നാനോ പാർട്ടിക്കിൾ അതാണ് ഹോമിയോപ്പതിക്ക് ആക്ഷൻ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അത് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വീണ്ടും ഉത്തരങ്ങൾ ഇല്ലാതെ കിടക്കുകയാണ്. കാരണം ഇവരുടെ പഠനം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണാം, പ്രധാനമായിട്ട് ഈ ലോഹങ്ങൾ കണ്ടെത്തിയ കൂട്ടത്തിൽ നമ്മൾ ഏത് ഡ്രഗാണോ അതിനകത്ത് എടുത്തിരിക്കുന്നത് ആ ഡ്രഗ് മാത്രമല്ല അതിനകത്ത് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു പൊട്ടൻസി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഗോൾഡിനേക്കാൾ കൂടുതൽ മറ്റെലമെൻറ്റ്സ് അതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അലൂമിനിയം ഉണ്ട്, ടൈറ്റാനിയം, അതുപോലെ അനേകം എലമെൻറ്റ്സ് അതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. കോപ്പർ ഉണ്ട്. കോപ്പറൊക്കെ പിന്നെ ഈ ടെസ്റ്റിംഗ് ഈ നാനോ പാർട്ടിക്കിൾ അതിൻ്റെ സ്റ്റഡി നടത്തുന്ന സമയത്ത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോയിലിൽ നിന്നും വന്നതാണെന്നൊക്കെ പറയപ്പെടുന്നു. എനിവേ, നമ്മൾ ഉപയോഗിക്കുന്ന ആ സാധനം ആ മെഡിസിനകത്ത് ഈ ഗോൾഡിൻ്റെ നാനോ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് അതിനേക്കാൾ കൂടുതൽ അളവിലുള്ള മറ്റ് കണ്ടാമിനൻസ് ആയിട്ടുള്ള മറ്റു നാനോ പാർട്ടിക്കിൾസ് വർക്ക് ചെയ്യാതെ ഈ ഗോൾഡ് മാത്രം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. ഒരു ചോദ്യം അതാണ്, നമുക്ക് നമ്മൾ ബോധിപ്പിക്കേണ്ട ഒരു കാര്യം അതാണ്. അത് നമുക്ക് ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല. ഇനി രണ്ടാമത്തേത്, എങ്ങനെയാണ് നമ്മൾ ഓരോ ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഈ നാനോ പാർട്ടിക്കിൾ ഇങ്ങനെ ഇൻഫിനിറ്റ്ലി നമുക്ക് അതിനകത്ത് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇത് നമ്മൾ പ്രോപ്പറായിട്ട് മാനുഫാക്ചറിങ് നടത്താത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള കണ്ടാമിനൻസ് ആണ്, അല്ലെങ്കിൽ അതിനകത്ത് കടന്നുകൂടിയ തരിയും പൊടിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ വെറുതെ പൈപ്പിൽ വെള്ളമെടുത്ത് ടെസ്റ്റ് ചെയ്താൽ തന്നെ ഇതിനേക്കാൾ കൂടുതൽ സംഗതികൾ കിട്ടും. അപ്പോൾ ഈ നാനോ പാർട്ടിക്കിൾ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈപ്പിൽ വെള്ളം കുടിച്ചാൽ പോരെ. വെറുതെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ആൽക്കഹോൾ മുഴുവൻ ഇങ്ങനെ പൊട്ടൻഡൈസ് ചെയ്യുന്നു, ഇതുപോലെ ഇത്രയും കാശ് മുടക്കി ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലൊരു ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് വരെ ഇട്ടിട്ട് ചെയ്യുന്ന ഈ പൈപ്പിലെ വെള്ളമെടുത്ത് കൊടുത്താൽ മതിയല്ലോ. അതുമെങ്കിലും ടെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ, ഒന്നത്. ഇനി രണ്ടാമത്തേത്, ഇതിനെ തുടർന്ന് പല പരീക്ഷണങ്ങൾ വീണ്ടും പല ആളുകൾ നടത്തി. അതിൽ പ്രമുഖനായ ഒരു വ്യക്തി, ഒരു ഒരു പ്രൊഫസർ നടത്തിയ ഒരു പഠനത്തിൽ അദ്ദേഹം ഈ നാനോ പാർട്ടിക്കിൾ തപ്പിപ്പോയി അയാൾ കണ്ടെത്തിയത് ഓർഗാനിക് കോമ്പൗണ്ട്സിലും അതുപോലെ എക്സ്റേ എന്ന് പറയുന്ന ഒരു മരുന്നിലും ഈ നാനോ പാർട്ടിക്കിൾസ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ ചോദിക്കാനുള്ളത് ഇതാണ്,
ഒരു മെറ്റാലിക് കോമ്പൗണ്ട്സിൽ അല്ലെങ്കിൽ ഒരു അയോണിക് കോമ്പൗണ്ടിലൊക്കെ നമുക്ക് ഈ നാനോ പാർട്ടിക്കിൾസ് കണ്ടെത്തി എന്ന് പറയുന്നു, നമ്മൾ സമ്മതിക്കുന്നു. എങ്ങനെയാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ അതിൻ്റെ നാനോ പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ കഴിയുക, അല്ലെങ്കിൽ അങ്ങനെ കണ്ടാൽ അതെങ്ങനെയാണ് അത് ഈ ഓർഗാനിക് കോമ്പൗണ്ട് അതിൽ നിന്നും വന്നതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഇനി അഥവാ കണ്ടെത്തിയാൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ അകത്തേക്ക് കഴിക്കുമ്പോൾ നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു എന്നും ഇവർ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അങ്ങനെ ഒരു ലക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിൻ്റെ പ്രോപ്പർട്ടിയാണ്, അതിൻ്റെ 3D ഡയമെൻഷണൽ സ്ട്രക്ചർ കൊണ്ടുണ്ടാവുന്ന ഇൻട്രാക്ഷൻസ് ത്രൂ ഉണ്ടാവുന്ന ഒരു പ്രോപ്പർട്ടിയാണത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാതെ ആ എഫക്റ്റ്, അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മോളിക്കുലർ പ്രോപ്പർട്ടി കൊണ്ടുണ്ടാവുന്ന ആ ഒരു എഫക്റ്റ് എങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് നാനോ പാർട്ടിക്കിൾസ് കൊണ്ട് നമുക്ക് മിമിക് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചോദ്യം. അതാണ് നമുക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാതെ പോകുന്ന ഒരു ഒരു വസ്തുത. ഇനി രണ്ടാമത്തത്, ഈ ഇമ്പോണ്ടറബിൾസ് എന്ന് പറയുന്നത്, അതായത് എക്സ്റേ, ഇലക്ട്രിസിറ്റി, അതുപോലെ നമ്മൾ ലൂണ, അതായത് ചന്ദ്രൻ്റെ വെളിച്ചം, മൂണിൻ്റെ അടിയിൽ കുറച്ച് മരുന്ന് കൊണ്ടുവച്ച് അതിലേക്ക് എക്സ്പോസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും മരുന്നുണ്ടാക്കുന്നു, കറണ്ട് അടുപ്പിച്ചിട്ടുണ്ടാക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന മെഡിസിൻസ്, ഇതിൻ്റെയൊക്കെ നാനോ പാർട്ടികൾ എന്തായിരിക്കും നിങ്ങളൊന്ന് പറയേണ്ടതുണ്ട്. അത് ഈ നാനോ പാർട്ടികൾ കൊണ്ടുനടക്കുന്ന ആളുകളാണ് പറയേണ്ടത്. അപ്പോൾ അതുപോലെ ഒരുപാട് മരുന്നുകളുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോൺ 30 എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് ഈ അടുത്ത് ലോഞ്ച് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ ബെർലിൻ വാൾ ഉണ്ട്, അതുപോലെ വാക്വം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. വാക്വം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, അങ്ങനത്തെ വരെ മരുന്നുകളുണ്ട്. അപ്പോൾ ഇത്തരം മരുന്നുകളിലെല്ലാം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഒരു ഒരു തിയറി നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ഒരു ഒരു കണ്ടെത്തൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയിരിക്കണം നമ്മുടെ സിസ്റ്റത്തിനകത്ത്. അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ ആ കണ്ടെത്തിയത് തെറ്റാണെന്നോ, അതല്ലെങ്കിൽ ഹോമിയോപ്പതി നമ്മൾ എന്തിലാണോ അത് അപ്ലൈ ചെയ്യാൻ നോക്കുന്നത് അത് തെറ്റാണോ തെറ്റാണ് എന്നോ നമ്മൾ പറയേണ്ടി വരും. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്നല്ലേ നടക്കുകയുള്ളൂ. അതല്ലാതെ നമ്മളീ പറയുന്ന പോലെ എക്സ്റേയിൽ നാനോ പാർട്ടിക്കിൾ ഇല്ല, അല്ലെങ്കിൽ മെറ്റൽസിൽ മാത്രമേ ഉള്ളൂ, ഓർഗാനിക് കോമ്പൗണ്ട്സിൽ വരുമ്പോൾ വേറെയാണ്, ഇങ്ങനെ ഇങ്ങനെ നമുക്ക് മാറ്റിക്കളിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അതിൻ്റെ അർത്ഥം തന്നെ ഇതൊരു പ്രോപ്പർ സയൻസ് അല്ല എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. അപ്പോൾ ഈ തരത്തിലുള്ള ഇതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു പാമ്പിൻ വശത്തിൽ നിന്ന് ഒരു മരുന്നെടുത്ത് കഴിച്ചു അത് മാറി എന്ന് പറയാൻ, അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാമ്പിൻ വശത്തിലുള്ള നാനോ പാർട്ടിക്കിളാണ് അത് വർക്ക് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് വേണ്ടേ പറയാൻ. കാരണം ഇതൊന്നും ചില്ലറ കാര്യങ്ങളല്ല, ഇതൊക്കെ മനസ്സിലാകുന്ന ആളുകൾ പുറത്ത് ധാരാളം ഉണ്ട് എന്ന് നമ്മൾ ഇനിയെങ്കിലും ആലോചിക്കണ്ടേ. അപ്പോൾ ഇതൊന്നും ആലോചിക്കാതെ നമ്മളിത് പറയുമ്പോൾ പാമ്പിൻ്റെ വിഷം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അതെന്താണെന്നോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നോ അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിൽ നിന്നും പൊട്ടൻഡൈസ് ചെയ്ത മരുന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. പിന്നെ ഈ ബോത്രോപ്സ് എന്ന് പറഞ്ഞ മെഡിസിൻ, ആ ഒരു ഒരു പാമ്പിൻ്റെ വിഷം, അത് പ്രൂവ് ചെയ്തത് ഒസാനാം എന്ന് പറയുന്ന ഒരു ഒരു ഡോക്ടറാണ്, ഏതാണ്ട് 1800s എങ്ങാണ്ട് ചെയ്തിട്ടുള്ളൊരു ഒരു പരീക്ഷണമാണത്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 15 കേസുകൾ അത് ഒബ്സർവ് ചെയ്ത്, അതുപോലെ പാമ്പ് കടിയേറ്റ കുറച്ച് ആളുകളെ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്നും എടുത്ത സിംറ്റമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതല്ലാതെ അതിലൊന്നും തന്നെ ഈ പറയുന്ന പോലെ പാമ്പിൻ്റെ വിഷം ഇങ്ങനെ അകത്തേക്ക് കൊടുത്തിട്ട് കിട്ടിയ സിംറ്റംസ് ഒന്നുമല്ല. അപ്പോൾ ഇത്തരം ടോക്സിക്കോളജിക്കൽ സിംറ്റംസ് അത് ക്യൂർ ചെയ്യാൻ വേണ്ടി അത് അതേ വെനം എടുത്ത് നമ്മൾ പൊട്ടൻഡൈസ് ചെയ്തിട്ട് അത് അകത്തേക്ക് കൊടുത്താൽ അതേ സിംറ്റം ക്യൂർ ചെയ്യാൻ സാധിക്കും എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒരു പാരഡോക്സ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കാതെ പോവാണ്. അപ്പോൾ എനിവേ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ, ഇതിൻ്റെ ശാസ്ത്രീയ വശം മനസ്സിലാക്കാതെ ഇങ്ങനെ അന്ധമായിട്ട് നമ്മൾ ഒരു ഒരു കാര്യങ്ങളെ നമ്മളിങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് കൂടുതൽ ഹോമിയോപ്പതിയെ കുഴപ്പത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അതാണ് എനിക്കിപ്പോൾ ഇവിടെ ഉണർത്തിക്കാനുള്ളത്. ഏറ്റവും മിനിമം നമ്മൾ ഈ നാനോ ടെക്നോളജിയാണ് ഹോമിയോപ്പതിയെ രക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു വാദമെങ്കിലും ഇനിയെങ്കിലും നിർത്തണം. കാരണം നാനോ പാർട്ടിക്കിൾസ് ആണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു ഒരു ഗോൾഡ് എന്ന് പറയുന്ന സംഗതി, ഇത് നമ്മളൊരു സ്വർണ്ണ മോതിരമാണ് വിഴുങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ഡാമേജ് നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. അത് ഇനി ഒരു ഒരു പരിധിയിലപ്പുറം പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം നേരം വിളിക്കുമ്പോൾ അത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്.
പക്ഷേ ഒരു നാനോ പാർട്ടിക്കിൾ ലെവലിലുള്ള ഗോൾഡ് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ രോഗിക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ദൂരവ്യാപകമായ എഫക്റ്റ്സ് എന്താണെന്നുള്ളത് ഇന്നും പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണത്. കൃത്യമായിട്ട് നമുക്ക് അറിവുകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ നാനോ ഹോമിയോപ്പതി സൈഡ് എഫക്ട് ഫ്രീ ആണ് എന്ന് പറഞ്ഞിട്ട് ആഴ്സനിക്, ലെഡ് മെർക്കുറി ഇതുപോലെയുള്ള മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഹോമിയോപ്പതി മരുന്നുകൾ ഇതെല്ലാം നാനോ പാർട്ടിക്കിൾസ് ആണ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ ക്രൂരതയാണ്, ഒരു വലിയ ക്രൈമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ട് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ലെഡിൻ്റെയോ ആഴ്സനിക്കത്തിൻ്റെയോ അതുപോലെ മെർക്കുറിയോ ഇതുപോലുള്ള ഹെവി മെറ്റൽസിൻ്റെ നാനോ ടോക്സിസിറ്റി എന്ന് പറയുന്നത് അത് നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ്. അപ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ നാനോ ടെക്നോളജിയാണ്, നാനോ പാർട്ടിക്കിൾസ് ആണ് എന്ന് പറയാൻ ശ്രമിക്കും തോറും ഹോമിയോപ്പതിയെ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാൻ ഒറ്റ വഴിയുള്ളൂ, അത് അതിനെ സയൻറ്റിഫിക്കായിട്ട് അതിനെ വിലയിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അന്ധമായിട്ട് നമ്മളൊരു കാര്യത്തിനെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന പോലെ ശ്രമിക്കുമ്പോൾ, അത് കയ്യടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ, അത് നിങ്ങൾക്ക് കാലം കഴിയുമ്പോൾ അത് കുഴപ്പം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതേതായാലും ഇനിയെങ്കിലും കാര്യങ്ങൾ ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി.